നീലവർണം വാരി വിതറി പരിയാരത്ത് കായാമ്പൂ വിസ്മയം സിനിമകളിലും കവിഭാവനയിലും മാത്രം കേട്ട് പരിചിതമായ നീലാഞ്ജനം എന്ന കായാമ്പൂ നിറയെ പൂത്തുനിൽക്കുന്ന അപൂർവ കാഴ്ച ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് കായാമ്പു കണ്ണിൽ മാത്രമല്ല മണ്ണിലും വിടർന്നാൽ അതിമനോഹരിയാണെന്ന് പരിയാരം ആയുർവേദ കോളേജിന് സമീപം കടന്നപ്പള്ളി റോഡരികിൽ നിറയെ വിരിഞ്ഞു നിൽക്കുന്ന ഈ കായാമ്പു കാഴ്ച മനസ്സിലാക്കി തരും നിറയെ പൂത്തു നിൽക്കുന്ന ഈ നീലവസന്തം കാണുന്ന കവിക്ക് ആ സൗന്ദര്യത്തെ ഇങ്ങനെ പാടിപ്പുകഴ്ത്താതിരിക്കാൻ ആവില്ല എന്നാൽ ആ കവിഭാവനയ്ക്ക് അപ്പുറമാണ് ഈ കാഴ്ചയെന്ന് പറഞ്ഞാലും അത് അതിശയോക്തിയാകില്ല കായാമ്പു എന്നറിയപ്പെടുന്ന നീലാഞ്ജനം അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ വളരുകയും പുഷ്പിക്കാറുമുള്ളൂ പുരാണങ്ങളിലും കാവ്യങ്ങളിലും സിനിമാ ഗാനങ്ങളിലും കായാമ്പുവിന്റെ സൗന്ദര്യം പകർത്തി വച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ വർണ്ണം കായാമ്പൂവിന്റേതാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് കായാമ്പൂവിന്റെ പൂക്കളുടെയും മൊട്ടുകളുടെയും സൗന്ദര്യം ഇതിന്റെ ഇല വേര് പൂക്കൾ എന്നിവയെല്ലാം ഔഷധ മൂല്യമുള്ളവയാണ് ഇടനാടൻ ചെങ്കൽ കുന്നുകളിൽ ഒരു കാലത്ത് സമൃദ്ധമായി വളർന്നിരുന്ന ചെടിയാണ് കായാമ്പു എന്നാൽ കുന്നുകളുടെ നാശം ഈ ചെടിക്ക് ഭീഷണിയായിട്ടുണ്ട് അതിനാൽ തന്നെ പുതുതലമുറയ്ക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കായാമ്പു ആകെ പൂത്തിരിക്കുന്ന ഈ മനോഹര ദൃശ്യം സാധാരണയായി ഏപ്രിൽ മാസത്തിലാണ് ഇവ പൂവിടാറുള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് കാലം തെറ്റി പൂവിടാനും തുടങ്ങി പൂവിട്ടാൽ രണ്ടാഴ്ചയോളം പൂക്കൾ സുഗന്ധം പരത്തി വിരിഞ്ഞു നിൽക്കും വർഷത്തിൽ ഒരു തവണ മാത്രമാണ് കായാമ്പൂ ചെടികൾ പൂവിടാറുള്ളത് ഇംഗ്ലീഷിൽ അയൺവുഡ് ട്രീ എന്നും മലയാളത്തിൽ കായാമ്പൂവെന്നും അഞ്ജനമരമെന്നും സംസ്കൃതത്തിൽ നീലാഞ്ജനമെന്നുമൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ